നായരമ്പലം സെന്റ് ജോർജ് കാത്തലിക് ഫ്രണ്ട്സിന്റെ ഏഴാമത് ഭവനത്തിന്റെ തറക്കല്ലിടലും ഭൂരഹിതരായ നാല് കുടുംബങ്ങൾക്ക് സൗജന്യ ഭൂമി വിതരണവും നടന്നു. പെരുമ്പിളിയിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഹൈബി ഇടൻ എം പി നിർവഹിച്ചു. അപ്പോ ഒരിക്കലും ഒരു ഗവൺമെന്റിന് മാത്രം, തദ്ദേശീയ സ്ഥാപനത്തിന് മാത്രം പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരുപാട് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ, കേരളത്തിൽ യാഥാർത്ഥ്യമാകുന്നത് ജെയിംസൺ മാസ്റ്റർ പോലുള്ള ഒരുപാട് നന്മ നിറഞ്ഞ ഹൃദയങ്ങളുള്ളത് കൊണ്ടാണ്. അതിനെ പ്രത്യേകം ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഈ നാട്ടിലെ ജനപ്രതിനിധികൾ രാഷ്ട്രീയത്തിനെല്ലാം അതീതമായി, ജാതി മത ചിന്തകൾക്ക് അതീതമായി വന്നിരിക്കുന്നത് ഇതിന് സാക്ഷികളാകാനാണ്. അതിന് സർവേശ്വരൻ അദ്ദേഹത്തിന് ദീർഘായുസ് നൽകി ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് അത് കണ്ണു നിറയെ കാണാൻ അനുഗ്രഹം നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, സെന്റ് ജോർജ് കാത്തലിക് ഫ്രണ്ട്സിൻ്റെ ഏഴാമത് ഭവനമാണ് ഇന്ന് ചിറമേലച്ചൻ ശിലാസ്ഥാപനം നടത്താൻ പോകുന്നത്. ഒരു ചെറിയ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മ, ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ. അവര് നാടിനു വേണ്ടി ചെയ്യുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ MLA, MP, പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർ, പലപ്പോഴും അവരെത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് ഈ സംഘടനകൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ പങ്കാളിത്ത ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു വലിയ മനോഹാരിത, സൗന്ദര്യം എന്നുകൂടി പറഞ്ഞുകൊണ്ട് കാത്തലിക് ഫ്രണ്ട്സ് നായരമ്പലത്തിൻ്റെ, സെന്റ് ജോർജ് കാത്തലിക് ഫ്രണ്ട്സ് നായരമ്പലത്തിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട്. തറക്കല്ലിടൽ കർമ്മം കിഡ്നി ഫെഡറേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേലും ഭൂരഹിതരായ നാല് കുടുംബങ്ങൾക്കുള്ള ഭൂമി വിതരണം കെ എൻ ഉണ്ണികൃഷ്ണൻ എംഎൽഎയും നിർവഹിച്ചു. നമ്മളൊക്കെ അറിയുന്നു എത്ര കഷ്ടപ്പാടും ബുദ്ധിമുട്ടോട് വളർന്നു വന്ന നമ്മളൊക്കെ ഇപ്പോൾ ഒന്നും ഇല്ലാണ്ട് പറ്റില്ല. എന്തൊക്കെ സൗകര്യങ്ങൾ വേണം? ഇപ്പം ഇവിടെ ഈ വീട് പണിയാൻ പോണ വീട്ടുകാർക്ക് വല്ല സൗകര്യം ഉണ്ട്? വീടുണ്ടായിട്ട് വേണ്ടേ എന്ത് അകം തുടയ്ക്കാൻ? വീടില്ലല്ലോ, പിന്നെ അകം തുടയ്ക്കണ്ടല്ലോ. സൗകര്യമായി. പ്രിയമുള്ളവരെ, ഇവിടെ ജെയിംസൺ മാസ്റ്റർ ഇപ്പോഴും മാസ്റ്ററാണ്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിലെ ആൾക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പാഠപുസ്തകം, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നത് പാഠം 3 പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ മനുഷ്യരോട് നമ്മുടെ ജീവിതം കൊണ്ട് മാത്രമേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. കുട്ടികളോടൊക്കെ നിങ്ങൾ വലിയ വർത്തമാനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ. നിങ്ങൾ കാണിച്ചു കൊടുക്കണം. ഇപ്പം ഈ മാസ്റ്ററുടെ മക്കൾക്ക് ഈ മാഷ് കാണിച്ചു കൊടുക്കുന്ന ഏറ്റവും നല്ല പാഠപുസ്തകമാണ്. മക്കളെ, നമ്മളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്തേണ്ട കാര്യം? കൊണ്ടുപോകാൻ പറ്റേ? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ ലോകത്തിലും മനുഷ്യർ വിചാരിച്ചാൽ, ഈ ജെയിംസൺ മാഷ് ഇത് പറഞ്ഞില്ലേ, ഇടം പിടിച്ചത് എവിടെയാണെന്നറിയാ? ദുമ്മരണം പിടിച്ചത്, ശബ്ദം കേട്ടില്ലേ? ആ ഡയാലിസിന് വേണ്ടി സ്റ്റഡ് ടള്ളണം, ഞരമ്പുകൾ കൂട്ടി പിടിച്ചിട്ടേ. ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓടുന്നുണ്ട്. ഏത് ബ്ലഡ് ശരീരത്തിൽ ഇങ്ങനെ കടകട കടകട, കിഡ്നി ഹാർട്ട്, കിഡ്നി ഹാർട്ട്, കിഡ്നി ഹാർട്ട്. ഇതെവിടെയെങ്കിലും സ്റ്റോപ്പ് ആയില്ലുണ്ടല്ല, കഴിഞ്ഞു. പിന്നെന്താ? പിന്നെ മാറ്റി വയ്ക്കണം. മാഷ്ടെ ജീവിതത്തിൽ ഇനി എന്തെല്ലാം സംഭവിച്ചാലും മാഷെ ഈ ഓർമ്മ മതി, മാഷക്ക് ജീവിതത്തിൽ സന്തോഷത്തിൽ. പ്രിയമുള്ളവരെ, നമ്മൾ എന്തോരം വലുതായതിൻ്റെ പേരിൽ ഒരു ക്രെഡിറ്റും ദൈവസന്നിധിയിൽ കിട്ടില്ല. നമ്മൾ എത്ര വലുതായി ശ്രദ്ധിക്കില്ല. നീ കാരണം മറ്റുള്ളവർക്ക് എന്ത് കിട്ടി അത് മാത്രമേ ദൈവം കണക്കിലെടുക്കുള്ളൂ. നമ്മൾ വലുതായി 3 സെന്റായിരുന്നു, 10 സെന്റാക്കി, 10 സെന്റായിരുന്നു, 100 സെന്റാക്കി, വലിയ ചെറിയ വീടായിരുന്നു, വലിയ വീടായി, ഇതിലൊന്നും ഒരു പുണ്യവും കിട്ടാൻ പോണില്ല, ഒരു പുണ്യം കിട്ടില്ല. എന്ത് നീ മറ്റുള്ളവർക്ക് കൊടുത്തുവോ അതിന് മാത്രമേ ദൈവത്തിൻ്റെ മുമ്പിൽ കണക്കുണ്ടാവുള്ളൂ. നാട്ടുകാരുടെ മുമ്പിൽ നമുക്ക് പറയാം ഞാൻ വലിയ വീട് വെച്ച് വലിയ സൗകര്യം ഉണ്ട്, അതോടൊന്നും വലിയ കാര്യമൊന്നുമില്ലേ. നാട്ടുകാരെ മരിച്ച് കഴിയുമ്പോൾ നെഞ്ചത്ത് ഒരു റീത്ത് കൊണ്ടുവയ്ക്കും, പട്ടാ ഇത്ര ശബ്ദം ഉണ്ടാവില്ല, എന്നാലും ഇത് വയ്ക്കും. അപ്പം അതുകൊണ്ട് ദൈവസന്നിധിയിൽ ജെയിംസൺ മാസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നിറഞ്ഞൊരു നല്ല സുദിനാണ് ഞങ്ങളെല്ലാവരും. മാഷ്ടെ ഈ നല്ല പ്രവൃത്തിയെ ദൈവസമക്ഷം സമർപ്പിക്കുന്നു. ശരീരത്തിനും മനസ്സിന് ആത്മാവിനും എല്ലാം സന്തോഷം ഉണ്ടാവും മാഷെ, ഒത്തിരി സന്തോഷം. താങ്ക് യു വെരി മച്ച്. നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, മാഷ്ടെ ഈ മാതൃക നിങ്ങളൊക്കെ കാണണം. കൈയടിച്ചാൽ പോരാ, വീടിൻ്റെ സ്ഥലം കൊടുക്കാനില്ലെങ്കിലേ നിങ്ങളൊരു കട്ടില്ലെങ്കിലും കൊടുക്കുക അപ്പുറത്തെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ഒരല്ലെങ്കിലും കൊടുക്കുക. ഒരല് വേണ്ട, അതിപ്പോൾ ഇഷ്ടപോലെ വെറുതെ ഇടിക്കാൻ ആരുമില്ലാത്ത കാരണം ഒരല് വേണ്ട. എന്തെങ്കിലും ഈ വീട് പണിയുന്ന ആൾക്കാർക്ക് കൊടുക്ക് നിങ്ങൾ.
നിർധനരായ ഭവനരഹിതർക്ക് ഭവനം നിർമ്മിക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണിത്. കെട്ടിട നിർമ്മാണ തൊഴിലാളികളാണ് ഭൂരിപക്ഷം അംഗങ്ങളും. ഒഴിവു ദിനങ്ങളിൽ ശ്രമദാനമായിട്ടാണ് വീടുകൾ പണികഴിപ്പിക്കുന്നത്. 33 അംഗങ്ങളാണ് സംഘടനയിൽ ഉള്ളത്. ചടങ്ങിൽ ഭൂമിയും ഭവന നിർമ്മാണത്തിനുള്ള പിന്തുണയും നൽകിയ ജെയിംസൺ കൂളിയത്ത് മാസ്റ്ററെ ആദരിച്ചു. ഞാറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഫ്രാൻസിസ്, ഫാദർ ജോസഫ് തട്ടാരശ്ശേരി, ഫാദർ സാബു നെടുനിലത്ത്, പഞ്ചായത്ത് അംഗം വാസന്തി സജീവൻ, എ ജി ജോയ്, ബിജു മരോട്ടിപ്പറമ്പിൽ, ജെയിംസ് കുറുപ്പശ്ശേരി, ആൻഡ്രൂസ് കളരിക്കൽ എന്നിവർ പ്രസംഗിച്ചു.